38-ാമത് രാജ്യാന്തര പുസ്തകമേളയുടെ 5-ാം ദിനത്തിൽ മേളയെ പകൽ സജീവമാക്കിയത് സ്കൂൾ വിദ്യാർത്ഥികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷിജോ വെട്ടിക്കുഴ ചേരുന്നു. ഷിജോ, പുസ്തകമേളയിൽ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ? സുഹൃത്ത്, രാജ്യാന്തര പുസ്തക മേളയുടെ 38-ാം പതിപ്പിൻ്റെ 5-ാം ദിനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് രാവിലെ 9 മണി മുതൽ തന്നെ ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചു തുടങ്ങിയിരുന്നു. ഇന്ന് പ്രവൃത്തി ദിനമായതിനാൽ അത്രയധികം വലിയ ഒരു തിരക്ക് അനുഭവപ്പെടാത്ത ഒരു ദിനം എന്ന് വേണമെന്ന് പറയാം. എന്നാൽ രാവിലെ മുതൽ തന്നെ UL വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ പുസ്തക മേളയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് ഇവിടെ നിന്നും കാണാൻ കഴിഞ്ഞത്. അത് ഉച്ചവരെ വിദ്യാർത്ഥികൾ വലിയൊരു തിരക്ക് പുസ്തകോത്സവ നഗരിയിൽ തുടർന്നു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി മറ്റ് രീതിയിൽ മുതിർന്നവരും കുടുംബങ്ങളുമൊക്കെയും പുസ്തകോത്സവ നഗരിയിലേക്ക് എത്താൻ തുടങ്ങി. ഏതാണ്ട് എല്ലാ ഹാളുകളിലും തന്നെ സാമാന്യം ഭേദപ്പെട്ട ഒരു തിരക്ക് വൈകുന്നേരത്തോടുകൂടി രൂപപ്പെട്ടിരുന്നു. ഇന്ന് നടന്ന ചില പ്രധാനപ്പെട്ട പരിപാടികൾ കൂടി പരിശോധിച്ചാൽ ഏതാനും ചില പുസ്തക പ്രകാശനങ്ങളാണ് വൈകുന്നേരം നടന്നിട്ടുള്ളത് പുസ്തകോത്സവ നഗരിയിൽ. പ്രധാനമായും 7-ാം നമ്പർ ഹാളിലുള്ള റൈറ്റേഴ്സ് ഫോറത്തിൽ അതിൽ എടുത്തു പറയേണ്ട ഒരു പുസ്തകം ഡോക്ടർ നരേന്ദ്രപ്രസാദ് അന്തരിച്ച നടനും നിരൂപകനും സാഹിത്യകാരനുമായ നരേന്ദ്രപ്രസാദിൻ്റെ നാടകങ്ങളുടെ ഒരു സമാഹാരം, ഏതാണ്ട് 20-ഓളം നാടകങ്ങൾ അടങ്ങുന്ന പുസ്തകമാണ്. പ്രൊഫസർ അലിയാറാണ് ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രകാശന ചടങ്ങ് ഇന്ന് വൈകിട്ട് റൈറ്റേഴ്സ് ഫോറത്തിൽ നടന്നു. അതുപോലെ മറ്റ് ചില പുസ്തക പ്രകാശനങ്ങളും റൈറ്റേഴ്സ് ഫോറത്തിൽ ഇന്നും സജീവമായി തന്നെ നടന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൊവിനോ തോമസ് പങ്കെടുത്ത പരിപാടിയാണ്. അതിലും നിരവധി ആളുകളാണ് പുസ്തകോത്സവ നഗരിയിലേക്ക് എത്തിയത്. ടൊവിനോ തോമസ് അഭിനയിച്ച സലീം അഹമ്മദിൻ്റെ ഒരു പുസ്തകം ഓസ്കാർ ഗോസ് ടു എന്ന സിനിമ, അതിൻ്റെ തിരക്കഥ പുസ്തക രൂപത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് നടന്നത് പുസ്തകോത്സവ വേദിയിലെ ഏറ്റവും വലിയ ഹാളായ ബോൾ റൂമിൽ. ഇതിന് നേരത്തെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ബോൾ റൂമിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ടൊവിനോ തോമസിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നടന്നത്. അതോടൊപ്പം അദ്ദേഹം തൻ്റെ ആരാധകരുമായി സംവദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വളരെ സജീവത നിറഞ്ഞു നിന്ന ഒരു ദിനമാണ് പുസ്തകോത്സവത്തിൻ്റെ 5-ാം ദിനം. മറ്റൊരു ദിവസത്തേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഏതാണ്ട് പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ തന്നെയും അവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ്. സുമിത്ത്, ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.